കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള ശബരിമലയിൽ രണ്ട് ദിവസമൊക്കെ തുടർച്ചയായി ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ എല്ലാം തന്നെ വേണ്ടപ്പെട്ട ഒരു ഭക്തയായിട്ടുള്ള ഒരു മോൾ, ആ കുട്ടിയുടെ ദാരുണമായിട്ടുള്ള അന്ത്യം നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പം ഇത്രയും കോടിക്കണക്കിന് രൂപ കേരളത്തിൻ്റെ ഖജനാവിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കെ അതിമനോഹരവും പരിപാവനവുമായിട്ട് പരിപാലിക്കേണ്ട ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഇന്ന് നിലനിൽക്കുന്ന ശബരിമല ക്ഷേത്രത്തിനകത്ത് അവിടെ ദർശനത്തിന് വേണ്ടി വരുന്ന വിശ്വാസികളോട് അതിക്രൂരമായിട്ടുള്ള സമീപനമാണ് കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രി കൈക്കൊള്ളുന്നത്. ബഹുമാനപ്പെട്ട ശ്രീമാൻ രാധാകൃഷ്ണൻ, അടിയന്തിരമായി നവകേരള ബസ്സിൽ നിന്നൊന്ന് പുറത്തിറങ്ങണം. 41 ദിവസം ഇവിടുത്തെ ഭക്തരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതിൻ്റെ ഉറപ്പായിട്ടാണ് സൗത്തിന്ത്യ മുഴുവൻ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത്. ഒരു യഥാർത്ഥ തീർത്ഥാടന കേന്ദ്രം, അതേത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ തീർത്ഥാടന കേന്ദ്രമാകട്ടെ, ആ തീർത്ഥാടന കാലഘട്ടത്തിൽ അതിനനുസൃതമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഭക്തരോട് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള അലംഭാവമാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അടിയന്തരമായിട്ട് ശബരിമലയിൽ അവിടുത്തെ ഈ സംവിധാനത്തെ നിയന്ത്രിക്കേണ്ട പോലീസ് അധികാരികൾ, അവർക്കിത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ കാവൽ നിൽക്കുന്ന ഉന്നതരായിട്ടുള്ള പോലീസ് ഓഫീസർമാരുടെ അടിയന്തരമായിട്ടുള്ള യോഗം വിളിച്ചു ചേർക്കേണ്ട ബാധ്യതപ്പെട്ട ആൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബസ്സിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഭക്തരുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടും ആഭ്യന്തര വകുപ്പിനോടും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയോടും കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലാകമാനം ശബരിമലയിലേക്ക് കടന്നു വരുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ ക്യൂ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ ഒരുക്കണം. അടിയന്തരമായിട്ട് വകുപ്പ് മന്ത്രി അവിടെ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് 41 ദിവസത്തെ നവീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നും ആവശ്യപ്പെടുകയാണ്.